ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത്, ഈ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ ഒരു സ്നേഹബന്ധത്തിൽ പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. രണ്ടു പേർ തമ്മിൽ സ്നേഹിക്കുന്നു, അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? പെട്ടെന്ന് സംഭവിക്കുന്നതാണ്. ചിലപ്പോൾ അവർ പല നാളുകൾ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ പരിചയമുള്ളവരായിരിക്കാം. പക്ഷെ സ്നേഹവും ഇഷ്ടവുമെല്ലാം മനസ്സിലേക്ക് കടന്നു വരുന്നത് പെട്ടെന്നാണ്. എന്നാൽ ചിലപ്പോൾ നിങ്ങളെ ചിലർ നിങ്ങളറിയാതെ തന്നെ സ്നേഹിക്കുന്നുണ്ടാവും, അതൊന്നും നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടാവില്ല. ഏതൊക്കെയാണെങ്കിലും ഈ ലക്ഷണങ്ങളൊക്കെ നിങ്ങൾ കാണുകയാണെങ്കിൽ, നിങ്ങൾക്ക് മനസ്സിലാകുകയാണെങ്കിൽ, നിങ്ങൾ അടുത്തുതന്നെ ഒരു സ്നേഹബന്ധത്തിൽ പെടാനുള്ള സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കാവുന്നതാണ്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് ഇവിടെയൊക്കെ പോവാം. ഈ പറയുന്ന 13 ലക്ഷണങ്ങളിൽ ചിലതെങ്കിലും നിങ്ങളിൽ കാണുകയാണെങ്കിൽ നിങ്ങൾ ഒരു സ്നേഹബന്ധത്തിൽ പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതുവരെ ഒരു സ്നേഹബന്ധമോ അല്ലെങ്കിൽ പ്രണയത്തിൻ്റെ അനുഭവങ്ങളോ ഒന്നും ഇല്ലാതെ നടക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ. പക്ഷേ മുന്നോട്ട് നിങ്ങൾക്കത് പ്രതീക്ഷിക്കാം. വീഡിയോ കേൾക്കുക. 1. ആരുടെയൊക്കെയോ ചിന്തകൾ ഒരു കാരണവുമില്ലാതെ നിങ്ങളുടെ മനസ്സിലേക്ക് ഇങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കുക. അതിങ്ങനെ ഇടയ്ക്കൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, എന്നാൽ അതിനൊന്നും ഒരു വ്യക്തതയും ഉണ്ടാകില്ല. എന്നാൽ ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുമുണ്ട്. അല്ലെങ്കിൽ പഴയകാല ഓർമ്മകൾ കൂടുതലായി നിങ്ങളിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുക. 2. എവിടെ പോയാലും നിങ്ങളെ ആരൊക്കെയോ ഫോളോ ചെയ്യുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടുക, അല്ലെങ്കിൽ വെറുതെ എങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടായിത്തീരുക. 3. നിങ്ങൾക്കിഷ്ടമില്ലാതിരുന്ന ചിലരെയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിത്തീരുക, മനസ്സിൽ ഒരുപാട് അവരെ ഇഷ്ടപ്പെടാൻ തുടങ്ങുക, അതേപോലെ തന്നെ അവരെയൊക്കെ കാണാൻ നിങ്ങൾക്ക് ഉള്ളിൽ ആഗ്രഹമുണ്ടായിത്തീരുക. 4. ചില വ്യക്തികൾ കൂടുതലായി നിങ്ങളോട് അടുത്ത് വരുന്നതായി കാണുകയും അതുപോലെ തന്നെ കൂടുതലായി നിങ്ങളോട് സംസാരിക്കുന്നതുമായ അനുഭവങ്ങൾ ഉണ്ടായിത്തീരുക. നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത വിധത്തിലായിരിക്കും ഇങ്ങനെയൊക്കെ ഉണ്ടായിത്തീരുന്നത്. 5. നിങ്ങൾക്കവരെ കണ്ടുപരിചയം മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ, എന്നാൽ നിങ്ങളെയും അവരെയും ബന്ധപ്പെടുത്തി നിങ്ങളുടെ കൂട്ടുകാർ സംസാരിക്കാൻ തുടങ്ങുക. അത് ചിലപ്പോൾ നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ സംസാരിക്കാൻ തുടങ്ങും, ചിലപ്പോൾ നിങ്ങളില്ലാത്തപ്പോഴായിരിക്കും സംസാരിക്കുക, അത് പിന്നീട് നിങ്ങളറിയും. അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയെ ചേർത്ത് നിങ്ങളെ കളിയാക്കാൻ തുടങ്ങുക. ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, നിങ്ങളൊരു സ്നേഹബന്ധത്തിൽ പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മുന്നോട്ടെന്ന്. 6. ഒരിക്കലും നിങ്ങളോടൊരു ബന്ധവും ഇല്ലാതിരുന്നവർ നിങ്ങളെ നോക്കി ചിരിക്കാൻ തുടങ്ങുക, നിങ്ങളെ കൂടുതലായി അവർ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നു, അല്ലെങ്കിൽ വെറുതെയെങ്കിലും നിങ്ങളെ കാണുമ്പോൾ അവർ പുഞ്ചിരിക്കാൻ തുടങ്ങുക. 7. മുമ്പ് നിങ്ങളോട് ഒരു അടുപ്പവും കാണിക്കാതെ ഇരുന്നവർ ഇപ്പോൾ കൂടുതലായി നിങ്ങളെ ഫോണിൽ വിളിച്ച് നിങ്ങളോട് സംസാരിക്കാനായി ശ്രമിക്കുക, അല്ലെങ്കിൽ മെസ്സേജ് അയയ്ക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങളിൽ സംഭവിക്കുക. ഇതും ഒരു ലക്ഷണമാണ്. 8. നിങ്ങളെ ഒരുപാട് ഉപദ്രവിച്ചവർ അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ചവരൊക്കെ ക്ഷമ പറഞ്ഞ് നിങ്ങളോട് കൂടുതൽ അടുത്തു വരിക, അല്ലെങ്കിൽ അകന്നു നിന്നവർ നിങ്ങളോട് അടുത്തു വരാനായി ശ്രമിക്കുക. ഇങ്ങനെയുള്ളവരൊക്കെ നിങ്ങളോട് ചങ്ങാത്തം കൂടുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടുക. ഇതും മറ്റൊരു ലക്ഷണമാണ്. 9. ചിലർ നിങ്ങളെ നോക്കാതെ നോക്കുന്നതായി അനുഭവപ്പെടുക, അല്ലെങ്കിൽ നിങ്ങൾ അവരെ നോക്കുമ്പോൾ അവർ പെട്ടെന്ന് മുഖം മാറ്റിക്കളയുക. ഇത് വേറൊരു ലക്ഷണമാണ്. 10. അതുവരെ നിങ്ങളോട് ബന്ധമില്ലാതിരുന്ന പുതിയ ചിലർ നിങ്ങളുടെ കൂടെ നടക്കുവാനും നിങ്ങളോടൊത്ത് സമയം ചെലവഴിക്കാനും താല്പര്യം കാണിക്കുക. 11. ചില വ്യക്തികളൊക്കെ അവരുടെ ഫോട്ടോ നിങ്ങൾക്ക് അയച്ചു തരിക. ഇത് അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ്. 12. ചിലർ നിങ്ങളെ സഹായിക്കാൻ കൂടുതൽ താല്പര്യം കാണിക്കുക. ഏതെങ്കിലും കാര്യത്തിലൊക്കെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ കൂടുതൽ താല്പര്യം കാണിച്ചുകൊണ്ട് മുന്നോട്ട് വരിക. 13. ചിലർ ആരുമില്ലാത്തപ്പോൾ മാത്രം നിങ്ങളുടെ അടുത്ത് നിങ്ങളോട് ഇടപെടുവാനായി വരിക. ആളുകൾ ആരെങ്കിലും നിങ്ങളുടെ അടുത്തുള്ളപ്പോൾ അവർ വരില്ല. ആരുമില്ലാതെ നിങ്ങൾ ഫ്രീ ആണെങ്കിൽ, ഒറ്റയ്ക്കാണെങ്കിലൊക്കെ നിങ്ങളോട് അടുത്ത് അവർ വന്ന് സംസാരിക്കുവാനും നിങ്ങളോട് ഇടപെടുവാനും ഒക്കെ അവർ തുടങ്ങും. ഇതും നിങ്ങൾ അടുത്ത് തന്നെ ഒരു സ്നേഹബന്ധത്തിൽ പെടാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ലക്ഷണമാണ്. ഈ വീഡിയോയിൽ പറയപ്പെട്ട 13 ലക്ഷണങ്ങളിൽ ഏതെങ്കിലുമൊക്കെ ലക്ഷണങ്ങൾ നിങ്ങളിൽ കാണപ്പെടുകയാണെങ്കിൽ, നിങ്ങൾ ഇടപഴകുന്ന വ്യക്തികളിൽ കാണപ്പെടുകയാണെങ്കിൽ, നിങ്ങൾ അടുത്ത് തന്നെ ഒരു സ്നേഹബന്ധത്തിൽ അകപ്പെടാൻ പോകുന്നു, അല്ലെങ്കിൽ ആരൊക്കെയോ നിങ്ങളെ ഒരു സ്നേഹബന്ധത്തിലേക്ക് പെടുത്താൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനകളാണ്. ഇത് മനസ്സിലാക്കിയിരിക്കുക. ഏതാനും ചില കാര്യങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നത്. ഇത് വെച്ചുകൊണ്ട് നിങ്ങൾ ബാക്കി മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറന്നു പോകേണ്ട. പുതിയ ഒരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ ബൈ.